കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും എതിർ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഈ പാപഭാരത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഞങ്ങൾ സമാധാനത്തിൻ്റെ മാടപ്പുറാവുകളാണ് എന്നാണ് എല്ലാവരും സ്വയം വിശേഷിപ്പിക്കാറ്. പക്ഷേ അവരുടെ ചെയ്തികൾ നോക്കിയാൽ എതിർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരെ കൊന്നൊടുക്കിയ നിരവധി ഉദാഹരണം, നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. അത് CPM ആകട്ടെ, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, എല്ലാവരും പരസ്പരം വെട്ടിയും ബോംബെറിഞ്ഞും കൊന്നിട്ടുള്ള ചരിത്രമാണ് അവർക്ക് ഉള്ളത്. ചോരയിൽ കളിച്ച ചരിത്രമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം ഉള്ളത്. മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ എതിരാളികളെ കായികമായി നേരിട്ട, കൊന്നില്ലെങ്കിൽ പോലും കായികമായി നേരിട്ട നിരവധി സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കുന്നത്. നേരത്തെ ഏതെങ്കിലും ഒരാളെ, രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള ഒരാളെ കൊലപ്പെടുത്തുന്നതായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളുടെ രീതി. ചന്ദ്രശേഖരനടക്കമുള്ളവരെ, അല്ലെങ്കിൽ ജയകൃഷ്ണൻ മാസ്റ്റർ അടക്കമുള്ളവരെ, സുധീഷ് അടക്കമുള്ളവരെ ഒറ്റയാളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു രീതി. എന്നാൽ പെരിയ കൊലപാതകം മുതൽ ശ്രദ്ധിച്ചാൽ ഇതിൽ ഒന്നിലധികം പേരെ ഒരുമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു ശൈലി നമുക്ക് കാണാൻ കഴിയും. 2019 ജനുവരി 17 പെരിയയിലെ ശരത്ലാലിനെയും കൃപേഷിനെയും ഒരു സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ഇതിലെ പ്രതികൾ CPM പ്രവർത്തകരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിലാണ് അന്വേഷണം നീളുന്നതും. വലിയ രീതിയിൽ ഈ കേസിന് ഇഴച്ചിലുണ്ടായി. ക്രൈംബ്രാഞ്ച് വ്യക്തമായ അന്വേഷണമല്ല നടത്തുന്നത് എന്നാരോപിച്ചുകൊണ്ട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ബന്ധുക്കൾ കോടതിയിൽ നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ CBI കേസേറ്റെടുത്തു. ഇപ്പോൾ അത് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതേയുള്ളൂ. CBI കേസ് ഏറ്റെടുത്ത് അന്വേഷണത്തിലേക്ക് പോകുന്നു. അതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ നാടിനെ നടക്കിയിരിക്കുന്ന മറ്റൊരു സംഭവം വെഞ്ഞാറമൂട്ടിലുണ്ടായിരിക്കുന്നത്. മുഹമ്മദ് ഹക്കിനെയും മിഥിലരാജിനെയും ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം കൊലപ്പെടുത്തി. INDUC സഹായത്തോടുകൂടി, INDUC പ്രവർത്തകരുടെ സഹായത്തോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ രണ്ട് യുവാക്കളെ വെട്ടിക്കുന്നത്. അവരും 30 കടക്കാത്തവരായിരുന്നു, ശരത്ലാലിനെയും കൃപേഷിനെയും പോലെ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ജീവിതം തുടങ്ങിയവരാണ് ഈ കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ് ദുഃഖമുള്ള, അല്ലെങ്കിൽ ദുഃഖമുളവാക്കുന്ന യാഥാർത്ഥ്യം. അതിലൊക്കെ ഉപരിയായി ഇവരാരും തന്നെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരല്ല. സമൂഹത്തിൻ്റെ ഏറ്റവും താഴത്തെ ശ്രേണിയിലുള്ളവരാണ് കൊല്ലപ്പെടുന്നത് എന്ന് നമുക്ക് രക്തസാക്ഷി പട്ടികയും ബലിദാനി പട്ടികയും പരിശോധിച്ചാൽ മനസ്സിലാകും. കോൺഗ്രസ് കൊന്നൊടുക്കിയ ആൾക്കാരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കോൺഗ്രസിൻ്റെ കൊല്ലപ്പെട്ട പ്രവർത്തകരെ പരിശോധിച്ചാൽ മനസ്സിലാകും. എല്ലാവരും താഴേക്കിടയിൽ ദരിദ്രരായിട്ടുള്ളവർ, നിത്യത്തൊഴിലിന് വേണ്ടി ജോലി ചെയ്ത് സമ്പാദിക്കുന്നവർ, ഇവരൊക്കെയാണ് കൊല്ലപ്പെടുന്നത്. ഹക്ക് മുഹമ്മദിൻ്റെ ജോലി ബാപ്പയ്ക്കൊപ്പം പോയി മീനെടുത്തുകൊണ്ടുവന്ന് വെഞ്ഞാറമൂടി ചന്തയിൽ കൊടുക്കുന്ന ജോലിയായിരുന്നു. തൂത്തുക്കുടിയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഉത്രാള ദിവസം രാത്രിയിൽ. അന്നാണ് ഹക്ക് മുഹമ്മദ് കൊല്ലപ്പെടുന്നത്. തൂത്തുക്കുടിയിൽ നിന്ന് മീൻ കൊണ്ടുവന്ന് വെഞ്ഞാറമൂട്ടിൽ കൊടുക്കുന്ന ജോലിയായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഹക്കിനുണ്ടായിരുന്നത്. ഹക്ക് വലിയൊരു ജീവിതം ലക്ഷ്യം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന ജീവിതം ലക്ഷ്യം കണ്ടുകൊണ്ട് ഗൾഫിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു സംഘം ക്രിമിനലുകൾ, അല്ലെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്തവർ അദ്ദേഹത്തെ നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നത്. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം, ഹക്കിനൊപ്പം കൊല്ലപ്പെട്ട മിഥിലരാജിൻ്റെയും അവസ്ഥ. പച്ചക്കറി വാഹനത്തിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ലോറിയിൽ പച്ചക്കറി കൊണ്ടുവന്ന് വിൽക്കുന്ന ജോലിയായിരുന്നു മിഥിലരാജിന്. തീരെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ വളർന്നു വരുന്നവരാണ് രണ്ടുപേരും. മിഥിലരാജിന് ഭാര്യയുണ്ട്. 5 മാസം മുമ്പ് ഒരു വീട് അദ്ദേഹം വാങ്ങി. ആ വീട്ടിലേക്ക് പുതിയ ഒരു ജീവിതം തുടങ്ങുകയായിരുന്നു മിഥിലരാജ്. 2 ആൺമക്കളാണുള്ളത്. 5 വയസ്സുള്ള ഒരു ആൺകുട്ടി, 2 വയസ്സുള്ള ഒരു കുഞ്ഞ്, രണ്ടുപേരും ആൺമക്കളാണ്. അതാണ് മിഥിലരാജിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. ഹക്ക് മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയാകട്ടെ, ഭാര്യ നജിലയുണ്ട്, 1 വയസ്സുള്ള ഒരു മകളാണ് ഹക്കിനുള്ളത്. അങ്ങനെ ഈ കുടുംബം, അതല്ലെങ്കിൽ 4 കുടുംബം അനാഥമായ വിധം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷം ജനുവരി 17 നമ്മൾ പെരിയയിൽ കണ്ടതാണ് എങ്ങനെയാണ് കുടുംബങ്ങൾ അനാഥമാകുന്നത് എന്ന്. ഇപ്പോൾ നമ്മൾ തിരുവോണ ദിവസവും കാണുന്നു 2 നിർദ്ധന കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുന്നു. എല്ലാ പാർട്ടികൾക്കും ഓരോ രക്തസാക്ഷിയും, അല്ലെങ്കിൽ ഓരോ ബലിദാനിയും, അല്ലെങ്കിൽ ഓരോ കൊലയാളി, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നവരുണ്ടാകും തോറും അവരുടെ മൈലേജ് വർദ്ധിപ്പിക്കാനാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത്. അവരെ വെച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ മൈലേജ് വർദ്ധിപ്പിക്കുക, എതിരാളികൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുക, എതിരാളികൾക്കെതിരെ പോരാടുക തുടങ്ങി അണികളെ ഇളക്കി വിടാനുള്ള ഒരു അവസരമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓരോ യുവാക്കൾ കൊല്ലപ്പെടുമ്പോഴും അതിനെ സ്വീകരിക്കുന്നത്. അത്തരത്തിലാണ്
അവർ അതിനെ സമീപിക്കുന്നത്. അത് പാർട്ടി ഭേദമന്യേ ഏതാണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബലിദാന ദിനം, രക്തസാക്ഷി ദിനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആചരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, പൊതുസമൂഹം ആലോചിക്കേണ്ടതുണ്ട്, വിവേകമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ടതുണ്ട്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് കൊല്ലപ്പെടുന്നു ഇത്രയും ദരിദ്രരായിട്ടുള്ള ഹക്ക് മുഹമ്മദിനെ പോലെ, അല്ലെങ്കിൽ മിഥുല രാജിനെ പോലെ നിത്യത്തൊഴിലിന് വേണ്ടി ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ശരത് ലാലിനെ കൃപേഷിനെ പോലെയുള്ള നിത്യത്തൊഴിലിന് ചെയ്ത് കുടുംബം പൊറ്റുന്നവർ എങ്ങനെ കൊല്ലപ്പെടുന്നു, എന്തുകൊണ്ട് അവരെ മാത്രം എതിർ പാർട്ടികൾ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇന്നുവരെ കേരളത്തിൽ മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും പിടിപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളോ സമീപകാലത്തൊന്നും കൊല്ലപ്പെട്ട ചരിത്രമില്ല. അവരൊക്കെ തന്നെ പാർട്ടി ഭേദമന്യേ എല്ലാവരും ഉയർന്ന ജീവിത നിലവാരത്തിൽ നിൽക്കുന്നതാണ്, അവരെ ആരും തൊടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് അവർ കൊല്ലപ്പെടാത്തത് എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.